بسم الله الرحمن الرحيم ഇവിടെ പലരും ഞങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. വിശദീകരിച്ചതിന്റെ ഗുണഫലം ഉണ്ടായിട്ടില്ലേ? പലർക്കും ഞങ്ങൾ വസ്തുത പഠിപ്പിച്ചടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ദർസിൽ കേറാനും പിന്നെ വരാനൊരിക്കല്ല, പഞ്ചായത്ത് ഓഫീസിന് കിതാബ് ഏറ്റ് വരൂല്ല, പിന്നെ പൊതുവേദിയിൽ വെച്ച് ഓതി കൊടുക്കുന്നു, പിന്നെ പൊതുവേദിയിൽ വെച്ച് കിതാബ് ഓതി കൊടുക്കല്ല, എന്താ ചെയ്യാ നിങ്ങൾക്കറിയില്ലേ? സംസ്ഥാനത്തിന്റെ കണ്ണൂര്, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ജില്ലാ കാളിമാരെ നിയമിച്ചു. ജില്ലാ കാളിമാരെന്ന പേരിൽ അല്ലേ അങ്ങനെ തന്നെ നിയമിച്ചത്? ഇവരുടെ വളക്ക് പോലും അങ്ങനെയല്ലേ കാളിമാരെ പരിചയപ്പെടുത്തിയത്? ആദ്യകാലത്ത് ജില്ലാ കാളിമാരെന്ന പേരിൽ പരിചയപ്പെടുത്തി. ഞങ്ങൾ പറഞ്ഞു, ഒരു ജില്ലയിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് മൊത്തമായി ചേർന്ന് കാളിയായി നിശ്ചയിച്ചാൽ മാത്രമേ അയാൾ ജില്ലയുടെ കാളിയാകൂ. ഒരു ഗ്രൗണ്ടിൽ ചേർന്ന് പൊതുയോഗത്തിൽ വെച്ചൊരാൾ കാളി എന്ന് പറഞ്ഞാൽ അയാൾ കാളിയാകില്ല. ഞാൻ തമാശ രൂപത്തിൽ അന്ന് പറഞ്ഞു, അത് ജില്ലാ കാളിയല്ല, ഗ്രൗണ്ട് കാളിയാണ്. അന്ന് ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞു. ഫലണ്ടായില്ലേ? എങ്ങനെയാ പറയുന്നത്? സംയുക്ത കാളിയിൽ ജില്ല പോയി. എന്താ ജില്ല പോയി? അന്ന് ഓരോ കിതാബല്ലേ. ഇപ്പോ തിരുത്തിന്ന് പറയാൻ മടിണ്ടാവും. തിരുത്തിയിലെ തിരുത്തിച്ചില്ലെന്ന് ഞാൻ ചോദിക്കണില്ല. ഞങ്ങള് തിരുത്തിയില്ലേ? തിരുത്തിയിട്ടില്ലേ? സാമാന്യ ബോധമുള്ള മറുഭാഗത്തുള്ള ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ ഓർക്കണം, തിരുത്തേണ്ടി വന്നിട്ടില്ലേ? മലപ്പുറം ജില്ലയുടെ കാളി എന്ന പേരിൽ നെല്ലിക്കുത്തൊരു സാധുവിന് കോട്ടക്കൽ പുത്തൂര് പാടത്ത് വെച്ച ആ തൊപ്പിട്ട് കൊടുത്ത തലയില് ഇല്ലാകാതെ ആ പുത്തൂര് പാടം ഉൾക്കൊള്ളുന്ന മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് അതിലില്ല. അയാൾക്ക് തൊപ്പി വെച്ച് കൊടുത്ത മാന്യദേഹത്തിന്റെ മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദില്ല. അയാൾ താമസിക്കുന്ന നെല്ലിക്കുത്ത് മഹല്ലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദ് അതിലില്ല. അയാൾ പലപ്പോഴും മാസം ഉറപ്പിക്കാറുള്ളത് മലപ്പുറം കേന്ദ്രമായാണ്. അവരുടെ ആഫീസ് നിലകൊള്ളുന്ന കെട്ടിടം ഉൾക്കൊള്ളുന്ന മഹലിലെ അഹ്ലുൽ ഹല്ല് വൽ അഖദില്ല. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് അയാൾ കാളി? ഏതടിസ്ഥാനത്തിലാണ്? ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്? കിതാബ് ഓതിയ ഒരാളുണ്ടെങ്കിൽ പറയണം, ആരാണ് ഞങ്ങൾക്ക് കിതാബ് ഓതി തരാൻ? പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റൂല എന്ന് പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് വന്ന് കിതാബ് ഓതാൻ ഉള്ളാൾ മുതൽ ഇല്ലാത്ത ആള് വരെ സർവാളികളെയും ഞാൻ ആയിരം കുതിര ശക്തിയോടുകൂടി വെല്ലുവിളിക്കുന്നു. ഉമ്മ അവസവിച്ചവരുണ്ടെങ്കിൽ ആരാ? ഉമ്മ അവസവിച്ചവരുണ്ടെങ്കിൽ വാ, കിതാബ് ഓതിച്ചത് എനിക്ക് കിതാബ് ഓതിച്ചത് ആരാ? അങ്ങനെ എഴുത്തൻ, അങ്ങനെ എഴുത്തണ്ടോ? ഞങ്ങൾ കിതാബാണ് പഠിപ്പിച്ചേറും മൂസ. എനിക്ക് കിതാബ് ഓതി തരും. എനിക്ക് നിങ്ങളെ അറിയേ? ഈ കുട്ടികൾക്ക് നിങ്ങൾ അറിയില്ലാന്ന് കരുതിയിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താലേ ഭിന്നിപ്പണ്ടായിട്ടല്ലേ ഉള്ളൂ. ഭിന്നിപ്പിന്റെ ശേഷം വന്ന പിള്ളേർക്ക് ആളറിയില്ലായിരിക്കും, ഭിന്നിപ്പിന്റെ മുമ്പുള്ളവർക്ക് അറിയില്ലേ? ഏതാ കിതാബ്? ഏതടിസ്ഥാനത്തിലാ ജില്ലാ കാളി? വാദപ്രതിവാദത്തിനുണ്ടോ? ചർച്ചക്കുണ്ടോ? ആരുള്ളത്? നിങ്ങളെല്ലാവരും കൂടി ഒരു ഭാഗത്ത്, ഞാൻ ഒറ്റക്ക് ഒരു ഭാഗത്ത്, നിങ്ങളെ 40 ആള് മുഷാവറക്കാർ 40 ആള് ഒരു ഭാഗത്ത്, ഞാൻ ഒറ്റക്ക് ഒരു ഭാഗത്ത്. എന്നാ എനിക്കൊന്ന് കാണും, കേരളത്തിൽ എവിടെ വെച്ചു ആവാം? എന്നാ ഒന്ന് കാണണല്ലോ.